بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رياض الصالحين أدت أديايم باب الحث على حضور الجماعة في الصبح والعشاء صبح عشاء نسكارن للولا جماعة فنقد كنا دين دميل پرير پيكنا أديايمان ونامت حديث بهمان پتا عثمان بن عفان رضي الله تعالى عنه نتوتن ويدنم چيئ پڑنو അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി. ആരെങ്കിലും ജമാഅത്തായിട്ട് ഇശാഅ നിസ്കരിച്ചാൽ രാത്രിയിലെ ആദ്യ പകുതി വരെ അവൻ നിസ്കരിച്ചവനെ പോലെയാണ്. അമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു. ആരെങ്കിലും സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണ്. ഇവിടെ സുബഹി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ രണ്ടാം പകുതി നിസ്കരിച്ചവനെ പോലെയാണ് എന്നാണ് അർത്ഥം. കാരണം അതിൻ്റെ വിശദീകരണം എന്ന നിലക്ക് ഇമാം തുർമദി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു റിപ്പോർട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് തന്നെ നിവേദനം ചെയ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിൽ പറയുന്നുണ്ട്, മൻ ഷഹിദൽ ഇശാഅ ഫീ ജമാഅത്തിൻ, ആരെങ്കിലും ജമാഅത്തായിട്ട് ഇശാഅ നിസ്കാരത്തിന് സാക്ഷിയായാൽ, കാന ലഹു ഖിയാമു നിസ്ഫ ലൈലത്തിൻ, അവന് രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലി ലഭിക്കുന്നതാണ്. വമൻ സല്ലൽ ഇശാഅ വൽ ഫജ്ര ഫീ ജമാഅത്തിൻ, സുബഹി നിസ്കാരവും ഇശാ നിസ്കാരവും ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചാൽ, കാന ലഹു ഖിയാമു ലൈലത്തിൻ, രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയാണവൻ എന്ന്. ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ ആദ്യ പകുതി നിസ്കരിച്ച കൂലിയും, സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ രണ്ടാം പകുതി നിസ്കരിച്ച കൂലിയുമാണ് ലഭിക്കുന്നത്. ഈ രണ്ട് നിസ്കാരങ്ങളും കൂടുമ്പോഴാണ് രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി ലഭിക്കുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സുബഹി നിസ്കാരവും ഇശാ നിസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക എന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.